മേരി ചേച്ചിയുടെ പ്രയാസങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അവരുടെ ആധാരം നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തു, ആ ആധാരം കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. എന്താണെങ്കിൽ മേരി ചേച്ചിയെ സിനിമാ മേഖലയിലും എല്ലാതെയൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് അവരിതാ ഇന്നും ജീവനോടുകൂടി ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ സഹായിക്കാൻ സാധിച്ചതിൽ എനിക്കൊരു സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങളെ പോലെ വലിയൊരാള്, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളെ സഹായിക്കാനും എനിക്കും എന്റെ കൂടുതലർക്കും പറ്റിയില്ലേ? അത് വലിയൊരു സന്തോഷം. എനിക്ക് ഈ സിനിമ പേരിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും എന്നെ ആരും ഇത്ര അകന്നിറങ്ങി സഹായിച്ചിട്ടില്ല, സത്യമായിട്ട് സഹായിച്ചിട്ടില്ല. എന്റെ മരിച്ചാൽ ഞാൻ പറഞ്ഞ സഹായിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്കറിയാം. എന്നെ അങ്ങനെ ആരും എന്നെ സഹായിച്ചില്ല, രണ്ടോ മൂന്നോ പേരെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കൂടുതൽ ഇപ്പൊ ഇത്ര കാര്യമായിട്ട് എന്റെ ജീവിതം തന്നെ തിരിച്ചു പകരാറുവാൻ കാര്യമായിട്ട് എന്റെ ജീവിതം തന്നെ തിരിച്ചു പകരാറുവാൻ ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് അറിയോ? നിങ്ങളെ സന്തോഷിപ്പിക്കാനാ വന്നത്. ഞങ്ങൾ കരഞ്ഞാലും ഞങ്ങളെ നോക്കിട്ട്. അപ്പൊ എന്താണെങ്കിലും സന്തോഷം. നമസ്കാരം. ഇതുപോലെ കാണാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലേ? ഓക്കെ, ഞാറൊന്നുമല്ല എന്നെ അതായത് ഞാൻ അത്തരം ദുരിതത്തിൽ കിടന്നപ്പോഴേക്ക് എന്നെ വാടി വന്ന് എന്റെ മാസം കഴിച്ചു. അതിലൊരു വ്യാധന പറഞ്ഞെന്റെ ഈ പട്ടയം. ഞാൻ ഈ അഞ്ചെട്ടം അത്തയം കൊണ്ട് എങ്ങാട് പോകുമ്പോ എനിക്ക് ഒരിടവുമില്ല പോകാനായിട്ട്. എല്ലാരും ചോദിക്കും സിനിമാ പീടിയിൽ ആളുണ്ടല്ല, സിനിമാ പീടിയിൽ ആളുണ്ടല്ല, ആരും സഹായിച്ചില്ല, ആരും സഹായിച്ചു. എന്നെ സഹായിച്ച സിനിമാ പീടിയിലെ ആളാണ് ഇരിക്കണം. തിരുവനന്തപുരം ഞാനിപ്പോഴത്തെ ഞങ്ങളുടെ സിനിമാ നടൻ. ഞാനിപ്പോ എല്ലാവരോടും പറയട്ടെ, ഇപ്പോഴത്തെ സിനിമാ നടൻ തിരുവനന്തപുരം. ആ കുഞ്ഞിന്റെ കാലത്തൊരു മുള്ളുപോലും അക്കല്ലെന്ന് ഞാൻ വെളുപ്പിന് 3 മണിക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ഞാൻ. ഇന്നും പ്രാർത്ഥിക്കണം ഈ മകന് വേണ്ടിയിട്ടാ. അത് എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ മരണം നേരിൽ കണ്ട് ഇറങ്ങിക്കൊന്നോളാം. ഇനി നിമിഷം വരെ എനിക്കെല്ലാം സ്ഥലത്തേക്കണി വരും മകൻ. ആ മകനാണ് എന്റെ ഇപ്പോഴത്തെ നായകൻ. ഞാൻ ഉള്ള കാര്യ പറഞ്ഞല്ല, എന്റെ കൂടെ വന്നവരൊക്കെ വേറെപ്പുള്ളത് മേരി ചേച്ചിയുടെ വീട്ടിലാണ്, എറണാകുളം ജില്ലയില് കണ്ണമാലി അല്ലേ? കണ്ണമാലി എന്ന് പറയുന്ന ഒരു സ്ഥലം. മേരി ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നെക്കാളും ഫേമസ് ആണ്, സെലിബ്രിറ്റിയാണ്. എല്ലാ പ്രായത്തിലും സിനിമാ മേഖലയിലൂടെ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയാണ്. പക്ഷേ നമ്മളെയൊക്കെ ചിരിപ്പിക്കുമ്പോഴും ഉള്ളിലെ വിഷമം അടക്കിപ്പിടിച്ചാണ് അവർ നമ്മളെയൊക്കെ ചിരിപ്പിക്കാറുള്ളത്. മേരി ചേച്ചിയുടെ ഒരു കാര്യം, എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ആശുപത്രിയിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം, അവരുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്, സീരിയസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ബില്ലടയ്ക്കാൻ പോലും പൈസ ഇല്ല, തുടർ ട്രീറ്റ്മെന്റിനും പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ട് ആ സമയത്ത് കൂട്ടിയത് 2 ലക്ഷം രൂപയായിരുന്നു. അത് ഞാൻ വേഗം അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ബില്ലടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മേരി ചേച്ചി വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അമ്മയെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. ആ ഓക്സിജൻ മാസ്ക് വായനകത്തേക്ക് വെച്ച് ശ്വാസം എടുക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നോട് പറഞ്ഞത് മോൻ്റെ ഒരു വീടിൻ്റെ കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞത് നിലവിലിരിക്കുന്ന വീട് അത് ജപ്തി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ബാങ്ക്. കാരണം ആ വീട് പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ പേരക്കുട്ടികളും അടങ്ങുന്ന 12 ആളല്ലേ, 10 ആളുകൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് ആധാരമെടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആയിക്കോട്ടെ നമുക്കത് ചെയ്യാം എന്നും ഞാൻ പറഞ്ഞു. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ബാല എന്തോ ചെക്ക് തന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പുറത്തേക്ക് വരുന്നത്. അപ്പം അത് കണ്ടപ്പോൾ കുറേ ആളുകൾ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മേരി ചേച്ചിക്കും മക്കൾക്കൊക്കെ തന്നെയാണ് പണി, അവർക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലിലും മറ്റുള്ളവർക്കും ഇങ്ങനെ പിരിവെടുത്തിട്ടാണ് അവർ മുന്നോട്ട് പോണേ എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ കുറേ ആളുകൾ വിളിച്ചു. അതിനകത്തൊരു ഒരു വ്യക്തിയോട്, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിലും മറ്റു ചാനലുകളിലും കാണുന്നത് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, മേരി ചേച്ചിക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലിലോ മറ്റു ചാനലുകളിലൊക്കെ
വീഡിയോകൾ പലരും ഇടുന്നുണ്ട്, സഹായിക്കണം എന്ന് പറഞ്ഞ വീഡിയോ ഇടുന്നത്. പക്ഷെ ഒരാള് പോലും ആ വീഡിയോയിൽ, അല്ല ഞാൻ പറയാം, ആ ഒരാള് പോലും ആ വീഡിയോക്കകത്ത് മേരി ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ വെക്കുന്നില്ല. അക്കൗണ്ട് വെച്ചാലല്ലേ അതിലേക്ക് പൈസ വരുള്ളൂ. പക്ഷെ എല്ലാവരും സഹായിക്കണം സഹായിക്കണം, അവര് പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഇല്ലാത്ത വീഡിയോക്ക് എങ്ങനെ നാട്ടുകാർ പൈസയൊക്കെ അയക്കൂല. അപ്പോ ഇവരുടെ അവസ്ഥ കാണുന്ന, ഇവരെ അറിയുന്ന സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ പരിസരത്തിലുള്ള ആളുകൾ കൊടുക്കുന്ന ചെറിയ ചെറിയ പൈസ, അതുകൊണ്ടാണ് ചികിത്സയുടെ തുടക്കമൊക്കെ മുന്നോട്ട് പോയത്. എന്നിട്ടാണ് ബില്ലടയ്ക്കാൻ പോലും കഴിയാതെ വന്നത്. അവസാനമായിട്ട് ഈ ആധാരത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ മാത്രമാണ് ഇവരൊരു ഗൂഗിൾ പേ വെച്ചത്, അതിനകത്ത് കാര്യമായിട്ടൊന്നും വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ബാല എന്ന് കൊടുത്തത് 10,000 അല്ലേ, പക്ഷെ ചാനലുകൾ ഒരിക്കലും അത് എമൗണ്ട് പുറത്തു പറയാതെ ഇന്ന ആള് മേരി ചേച്ചിയെ സഹായിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ കാണുന്ന ആളുകളുടെ മുന്നിൽ എന്താണെന്നറിയോ, ലക്ഷക്കണക്കിന് രൂപ, അതായത് സിനിമയിലെ മെയിൻ സ്റ്റാറുകളൊക്കെ വിളിച്ച് സഹായിക്കുമ്പോൾ അപ്പൊ അവരൊന്നും കുറച്ച് കൊടുക്കൂല, ലക്ഷങ്ങളാണ് കൊടുക്കുക എന്നുള്ള തോന്നലാണ് എല്ലാവരും പറയുന്നത്. ഇവരുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ട്, ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിറയെ പൈസ ഉണ്ട് എന്ന് പറയണേ. പക്ഷേ ഇവരുടെ യഥാർത്ഥ സ്ഥിതി ഇതാണ്, മരുന്നിന് പോലും പൈസ ഇല്ലാതെ, ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതെയാണ് ഈ പാവം ഇന്നിവിടെ ഇരിക്കണേ. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, നല്ല തണ്ടും തടിയുള്ള രണ്ട് മക്കളില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവരൊക്കെ മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കടലിൽ പോയി മീൻ പിടിച്ച് അന്നന്നാളെ കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അത് ചിലപ്പോൾ ഒരു ദിവസം കിട്ടും, പണിയുണ്ടാവും, രാവും പകലും പണിയെടുത്തിട്ട് ഇന്ന് എന്റെ മകം ഇറക്കോട്ട് വന്നത് 9 മണി 10 മണിയായിട്ട് ഇറക്കോട്ട് വന്നിട്ട് 1,000 രൂപ. അപ്പോ ഈ രണ്ട് മക്കൾക്ക് കടലിലെ ജോലി ചെയ്യുന്നവർക്കറിയാം, മഴക്കാലമായ കടലിറങ്ങാൻ പറ്റൂല, അതുപോലെ ചില സന്ദർഭങ്ങളിൽ കടലിറങ്ങാൻ പറ്റൂല, കടലിലെ പണിക്ക് പോയാൽ കിട്ടുന്നത് വളരെ കുറഞ്ഞ വരുമാനമാണ്. അപ്പൊ ചിലർക്ക് ചോദിക്കുന്ന വേറെ വല്ല പണിക്ക് വെക്കൂടെ, ഇവർക്ക് അതും കഴിയില്ല. ഇവര് പഠിച്ച പണി ഈ കടലിലെ മീൻ പിടിക്കുക എന്നുള്ള ഒരു തൊഴിലാ. കാരണം അവര് മീൻ പിടിക്കുന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ നല്ല നല്ല കടൽ മത്സ്യമൊക്കെ കഴിക്കണേ അല്ലേ. അപ്പോ അത്രക്കും ഒരു പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. അത് നിങ്ങൾ ആ ഭാഗത്ത് പോയി നോക്കണം, കാരണം അത് വല്ലാത്തൊരു പ്രയാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മത്സ്യത്തൊഴിലാളി മേഖലകളൊക്കെ നമ്മൾ കിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ അത്രയ്ക്കും പ്രയാസത്തിലാണ് അവരുടെ മക്കളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലും മനസ്സിലാക്കാതെ ഇവർക്കെതിരെ ആക്രമിക്കാൻ വന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വിടുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ മേരി ചേച്ചിയോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ആധാരം ഞാൻ എടുത്തുതരാം. പക്ഷേ ഈ ആധാരം മേരി ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഇനി വീടിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വീടിന്റെ ആധാരം എടുക്കാനാണ്, അതല്ലെങ്കിൽ പോവാൻ പാടില്ല. ഇനി ഇതിന്റെ പേരില് ഒരാളുടെ മുന്നിൽ പോലും മേരി ചേച്ചിയോ മക്കളോ കൈ നീട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ മനസ്സിൽ ഇനി എനിക്ക് തോന്നുന്നു വേണ്ട, കാരണം ഞാനൊരു 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാല് സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാല് പിന്നെ വീണ്ടും ആ 3 ലക്ഷം വീണ്ടും കയറി ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേ ആവശ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അപ്പോഴും നിങ്ങൾ പറയുന്ന വാക്ക് തന്നെയായിരിക്കും, ഇവർക്ക് ഈ പിരിച്ചു കഴിഞ്ഞാലായിരിക്കും ജോലി. അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതെന്നറിയോ, പൂർണ്ണമായിട്ടും അവരുടെ പ്രശ്നം തീർക്കുക. അതുകൊണ്ടാണ് ഏകദേശം 5,35,000 രൂപയോളം ഉണ്ടായിരുന്ന ആ പൈസ മുഴുവനായിട്ട് കൊടുത്ത് ഈ ആധാരം എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വീടെന്ന് പറഞ്ഞിട്ടോ ആധാരം എടുക്കാനോ എന്ന് പറഞ്ഞിട്ടോ മേരി ചേച്ചി കുടുംബം ആരുടെ മുന്നിലും കൈനീട്ടാനോ ഇതിനായിട്ടോ വരില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ചികിത്സ ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. 500 ദിവസക്കൂലി കിട്ടുന്നവർക്ക് ആശുപത്രിയിലെ 50,000, 1,00,000, 2,00,000 ഒക്കെ വരുന്ന ബില്ലുകൾ തീർക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹപാഠികളോടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ വേറെ വഴിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ആരോടെങ്കിലും ഒക്കെ ചോദിക്കും, അതൊക്കെ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. നാളെപ്പോ എനിക്ക് തന്നെ ഒരു ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള എടുക്കാം, അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യാം, മറ്റുള്ളവരുടെ മുന്നിൽ ചോദിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ, ചികിത്സയുടെ ഘട്ടം വരുമ്പോ, ഒരു പക്ഷേ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് മേരി ചേച്ചി വന്നാലും വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കഴിയുന്ന രീതിയിൽ സഹായിക്കണം. എന്താണെങ്കിലും മേരി ചേച്ചിയുടെ പ്രയാസങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അവരുടെ ആധാരം നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തു, ആ ആധാരം കൈമാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ എത്തിയിട്ടുള്ളത്. എന്താണെങ്കിൽ മേരി ചേച്ചിയെ സിനിമാ മേഖലയിലും എല്ലാവരെയൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് അവരുടെ ഇന്നും ജീവനോടുകൂടി ഇരിക്കുന്നത്. സഹായിച്ച ആളുകൾ അത് 1 രൂപയാണെങ്കിലും അവരോട് നന്ദിയും സ്നേഹവും ഒക്കെ നമുക്കുണ്ട്. അതെ, അപ്പൊ എന്താണെങ്കിലും മേരി ചേച്ചിയുടെ വീടിന്റെ ആധാരം ഞങ്ങൾ കൈമാറുകയാണ്. 10 അംഗങ്ങളാണ്, ചെറിയ കുഞ്ഞു കുട്ടികളടക്കം. അപ്പൊ അവരുടെ പ്രയാസങ്ങൾ തീർക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ആധാരം കൈമാറുകയാണ്. നമസ്കാരം.
ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ഓക്കെ അല്ല അപ്പോ നമ്മളിതുപോലെ സത്യം പറഞ്ഞാല് ഇതിനേക്കാൾ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഓടി നടന്ന ഒരാളാണ് ഞാൻ. ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് ഇതുപോലെ കൂടുതൽ ആളുകളിലേക്ക് ഓടി എത്തിയിട്ടൊക്കെ നമ്മൾ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് നടന്നൊരു വ്യക്തിയാണ്. പക്ഷേങ്കിൽ പല ഘട്ടങ്ങളിലൊക്കെ പല രീതിയിലുള്ള അപവാദങ്ങളും ആക്രമണങ്ങളൊക്കെയാണ് എന്നെ പോലെയുള്ള ആളുകളെ ബാക്കിലോട്ട് പിന്നോട്ട് വെച്ചത്. പക്ഷെ എന്നിട്ടും ഈ മേഖലയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകൾ കരഞ്ഞു വിളിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാനുള്ള ഒരു മനസ്സും നമുക്കില്ലാത്തതുകൊണ്ടാണ്. എന്താണെങ്കിലും സഹായിച്ച നിങ്ങളെ പോലെയുള്ള ആളുകൾ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ ഉള്ളിടത്തോളം ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ചാരിറ്റി മേഖലയിൽ നമ്മളിപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നത് അനാവശ്യമായ വിവാദങ്ങളാണ്. അതായത് ആവശ്യത്തെക്കാൾ കൂടുതൽ ഫണ്ട് വരുത്തുന്നു, അല്ലെങ്കിൽ കക്കുന്നു, പിടിക്കുന്നു, അടിച്ചു മാറ്റുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് കേൾക്കണേ. ഇന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ നിൽക്കുന്ന ആളുകളൊക്കെ എൻ്റെ തുടക്കം മുതൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് ഒരു രോഗിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ആ രോഗിയിൽ നിന്നും പ്രതിഫലം പറ്റാതെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു രോഗിയുടെ കയ്യിൽ നിന്നും ഞങ്ങളൊന്നും വാങ്ങലില്ല, ഇന്നവരെ വാങ്ങി എന്ന് ഒരു രോഗി വന്ന് പറഞ്ഞിട്ടില്ല. അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്കൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോഴും ചില ആളുകളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ, രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയമൊക്കെ ഓടി നടന്ന് ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ലാഭം എന്നാ ചോദിക്കുക. കാരണം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന്റെ സ്ഥിതി അതാണ്, ലാഭമില്ലാതെ ഒന്നും ചെയ്യൂലല്ലോ എന്നുള്ളതാണ് മനുഷ്യന്റെ സ്ഥിതി. ലാഭമില്ലാതെയും ചെയ്യാൻ സാധിക്കും. എനിക്ക് ഇതിനകത്ത് നിൽക്കുന്ന ലാഭം എന്താണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. എന്റെ ലാഭം ഈ നിൽക്കുന്ന സൗഹൃദങ്ങളാണ്, പിന്നെ ഇതെന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇതൊക്കെ തന്നെയാണ് എന്റെ ലാഭം. അപ്പൊ എന്താണെങ്കിലും ഈ സൗഹൃദങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമല്ലോ അല്ലേ, നമ്മുടെ എന്തിനും. അത് മാത്രമാണ് ഇതിനകത്ത് നിന്ന് ലാഭം. എന്താണെങ്കിലും ആ തുടക്കം മുതൽ എന്നെ വീക്ഷിക്കുന്നവരൊക്കെ എന്റെ കൂടെ ഇന്നുണ്ട്. ഈ പ്രവർത്തനമായിട്ട് എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെ സഹായിക്കാൻ സാധിച്ചതിൽ എനിക്കൊരു സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, നിങ്ങളെ പോലെ വലിയൊരാള്, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളെ സഹായിക്കാൻ എനിക്കും എന്റെ കൂടുതലർക്കും പറ്റിയില്ലേ, അത് വലിയൊരു സന്തോഷമാണ്. എനിക്ക് ഈ സിനിമ പേരില് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും എന്നാ ആരും ഇത്ര അകന്നിറന്ന് സഹായിച്ചിട്ടില്ല, സത്യമായിട്ട് സഹായിച്ചിട്ടില്ല. എന്റെ മരിച്ചാൽ ഞാൻ പറഞ്ഞ സഹായിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം. എന്നെ അങ്ങനെ ആരും എന്നെ സഹായിച്ചില്ല, രണ്ടോ മൂന്നോ പേരെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കൂടുതൽ ഇപ്പൊ ഇത്ര കാര്യമായിട്ട് എന്റെ ജീവിതം തന്നെ തിരിച്ചു ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയോ, നിങ്ങളെ സന്തോഷിപ്പിക്കാനാ വന്നിരിക്കുന്നത്. ഞങ്ങള് കരഞ്ഞാലേ ഞങ്ങളെ നോക്കിട്ട് കരയാൻ പാടില്ല. എന്റെ അല്ല മനെ, എന്റെ മങ്ങൾ മക്കൾക്ക് പുറത്താട്ട് ഇറങ്ങാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലാക്കി കളിച്ചാലുകാരി തടിമാടെ പോലെ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ എന്നോട് അപ്പഴും എന്റെ മകം ബാവിട്ട് പറഞ്ഞത്, ഞങ്ങൾ വ്യാലെടുത്ത് ഞങ്ങളുടെ അമ്മനും ഞങ്ങളുടെ അടുത്തോളം കുറച്ച് കാലതാമസമല്ലോ ഞങ്ങൾ ചോദിച്ചോളി. പത്ത് മക്കളെയും പറ്റി അഞ്ചു പേരെ കുട്ടികളാണ്. ഞാൻ അതിന്റെ കാര്യമാണ് ഞാൻ വിശദീകരിച്ചത്. കാരണം നല്ല തണ്ടും തടിയുള്ള മക്കളെ ചോദിച്ചില്ലേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീരദേശ മേഖലകളില് കടലോര മേഖലകളില് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അന്നന്നാളെ കിട്ടുന്ന ഡെയിലി വരുമാനം ഇല്ല അല്ലേ, ഒന്നരാടെ കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഈ പത്തോളം അംഗങ്ങൾ ഇവിടെയുണ്ട്, അവര് ആരുടെ മുന്നിലും കൈനീട്ടാതെ തന്നെയാണ് ജീവിച്ചത്. പക്ഷേ ഈ മാരകമായ ഒരു അസുഖം ബാധിച്ചപ്പോ നമുക്കറിയാം, ഒരു ആശുപത്രിയിൽ പോയാൽ ഒരു പനി പിടിച്ചു പോയാൽ 10,000 ചെലവാക്കേണ്ട കാലത്ത് ഈ ഒരു അവസ്ഥയിൽ ഇവര് പോയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ ബില്ലടക്കേണ്ടി വന്നത്. അതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടത്. ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ടുണ്ടായിരത്തെ മരുന്നിന് എന്നെ 2,000 പിന്നെ സിനിമ നടിയാണെന്ന് പറഞ്ഞിട്ട് ഇവര് പൈസ ഒന്നും ഉണ്ടാക്കിട്ട്, ഞാൻ പറഞ്ഞല്ലോ മാസത്തില് ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം ഏതെങ്കിലും ഒരു ഷൂട്ടിന് വിളിച്ചാൽ ആ രണ്ട് ദിവസം അവർക്ക് കിട്ടുന്നത് ഒരു ദിവസം 5,000 അല്ലെങ്കിൽ 10,000. കാരണം ഇവർക്കൊക്കെ ദിവസക്കൂലിയാണ് കിട്ടുക. ആ 10,000 കൊണ്ടുവന്നാൽ അത് വെച്ച് രണ്ട് മാസം ഓടിക്കും. കാരണം ഇവര് എല്ലാ സിനിമയിലും നിറഞ്ഞേക്കുന്ന ആളല്ലേ, ആരെങ്കിലുമൊക്കെ ചാൻസ് കൊടുക്കാനല്ലേ. അപ്പോ തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ട് ഇത്ര ആളുകളെ കാണുമ്പോൾ പലർക്കും തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളില് മേരിച്ചേച്ചിയുടെ ഇതുപോലത്തെ സങ്കടങ്ങളും വിഷമങ്ങളുമാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ അത്ര ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവാം. അപ്പം എന്താണെങ്കിലും സന്തോഷം.
ഞാൻ നിങ്ങളെ വെച്ചിട്ട് എനിക്കൊരു ആൽബം ചെയ്യണം, നമ്മൾ രണ്ടാളും കൂടി അഭിനയിക്കണം കേട്ടോ. ഞാൻ ഞാൻ പാട്ട് ഞാൻ പാട്ട് ഞാൻ പാട്ട് പാട്ടുകാട്ടിയാ ആദ്യം ഞാൻ ആൽബത്തിലേക്ക് കേട്ടായിരുന്നേ അത് പാട്ട് കേട്ട. അപ്പം ഞാൻ പറയണേ ആ ഞാനൊന്ന് ഫ്രഷായിട്ട് കാണാം. ഫിറോസിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ട് ആൽബം പാടാം. ഫിറോസ് ഹിന്ദി ചവിട്ടോടെ പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് നല്ല പാരടികാരം കിട്ടും. ഞാൻ നമുക്ക് രണ്ടാക്കം പാട്ട് പാടാം, നമ്മളെ രണ്ടാളും കൂടി അഭിനയിക്കുക. ആ പൊളിക്കും.